സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഭാവങ്ങൾ മിന്നി മാഞ്ഞുകൊണ്ടേയിരുന്നു എറണാകുളം പള്ളിക്കരയിലെ പി ആർ ശ്രീജേഷിന്റെ വീട്ടിൽ. ഇന്ത്യ മത്സരത്തിൽ പിന്നിലായപ്പോഴെല്ലാം പ്രാർത്ഥനയിലായിരുന്നു വീട്ടുകാർ. ഉശിരൻ സേവുകളുമായി ശ്രീജേഷ് കളം നിറഞ്ഞപ്പോൾ പാറാട്ടു വീട്ടിൽ ആവേശം കൊടുമുടിയേറി. പി ആർ ശ്രീജേഷിന്റെ പ്രിയതമ അനീഷ നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നമ്മളെല്ലാവരും സമ്മർദ്ദത്തോട് കൂടിയിട്ടാണ് കണ്ടത്. എന്തു തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഈ ഒരു നിമിഷം ആ ഒരു സമ്മർദ്ദത്തിൽ ആ ഒരു വന്ന സമ്മർദ്ദത്തിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി ഇരട്ടി സന്തോഷമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം. വിളിച്ചിരുന്നോ കളി തുടങ്ങുന്നതിന് മുൻപ് വിളിച്ചിരുന്നോ ശ്രീജേഷ്? അവിടെ ടൈം ഡിഫറൻസ് ഉണ്ട്, നൈറ്റിൽ വിളിച്ച് വെച്ചു, മോർണിംഗ് മെസ്സേജ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നന്നോണം കളിച്ച് ഒരു ഗോൾഡ് മെഡൽ, ഐ മീൻ ഒരു ഒളിമ്പിക് മെഡൽ അദ്ദേഹം കൊണ്ടുവരുമെന്ന് ഉള്ള പ്രതീക്ഷ തന്നെ പങ്കുവച്ചിട്ടാണ് അദ്ദേഹം പോകുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും ഓരോ കളിയും കളിക്കുമ്പോഴത്തേക്കും അദ്ദേഹം കളി ജയിക്കും എന്ന സ്പിരിറ്റോടെയും ജയിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കളിക്കാറ്. സെമിയിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അപ്പോൾ ഒരു വെങ്കല മെഡൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും സെമിയില് ഒരു ഗോൾഡ് മെഡലിന്റെ പ്രതീക്ഷയിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് തന്നെ നമ്മുടെ ടീമിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ആരോടാണ് നന്ദി പറയുന്നത് നിമിഷത്തിൽ? ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലേയേഴ്സ് നല്ലോണം കളിച്ചു, അവർക്ക് ഫസ്റ്റ് ഞാൻ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. പിന്നെ ദൈവത്തിനോടും നന്ദി പറയുന്നു, എല്ലാ ഒരു അനുഗ്രഹം എന്ന രീതിയിലും. ശ്രീജേഷ് മെഡൽ കൊണ്ട് വരാൻ പോവുകയാണ്, ഇനിയിപ്പോ അടുത്ത നിമിഷം വിളിക്കും. എന്താണ് ആദ്യം പറയാൻ പോകുന്നത്? ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തു, ഞാൻ എല്ലാം മെസ്സേജും കഴിഞ്ഞ് ഫസ്റ്റ് അദ്ദേഹത്തിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക, ഞാൻ അത് ചെയ്തു. മൊബൈലിൽ നിന്ന് കുറെ കോൾ വന്നതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയി. ഒൻപതാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നൊക്കെയാണ്, സ്വാഭാവികമായിട്ട് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ശ്രീജേഷ് ഈ ഹോക്കി എന്ന് പറയുന്നതിലേക്ക് എത്തിപ്പെട്ടത്? അദ്ദേഹത്തിന്റെ പരിശ്രമവും ഡെഡിക്കേഷനും തന്നെയാണ് അദ്ദേഹം ഇവിടം വരെ എത്തുന്നതിന് ഒരു വലിയ കാരണം. അദ്ദേഹം അത്രത്തോളം ഹോക്കിയെ സ്നേഹിച്ചിരുന്നു. ഓക്കെ, അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ഇനി എന്തായാലും മെഡൽ കൊണ്ട് വരാൻ പോകുന്ന ഒളിമ്പ്യൻ ശ്രീജേഷ് ആണ്, വേണ്ട അംഗീകാരങ്ങൾ ഒളിമ്പ്യൻ ശ്രീജേഷ്, മുൻപ് തന്നെ ഒളിമ്പ്യൻ ആയിരുന്നു, ഒളിമ്പ്യൻ ശ്രീജേഷ്. ഇനി വെങ്കല മെഡൽ ജേതാവ്, മെഡൽ ജേതാവ് ഒളിമ്പ്യൻ ശ്രീജേഷ് ആണ്, ഒളിമ്പ്യൻ ശ്രീജേഷിന്റെ ഭാര്യയാണ്. എല്ലാവിധ താങ്ക് യു. തീർച്ചയായും എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അവരെല്ലാവരും തന്നെ ഉള്ളത്. അമ്മ തൊട്ടപ്പുറത്തുണ്ട്, അവരും വലിയ ആവേശത്തിലാണ്. അവരോടുകൂടി നമുക്ക് പ്രതികരണം ചോദിക്കേണ്ടതുണ്ട്. അമ്മേ, എന്തു തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്നാലും പിന്നിട്ട് വന്നപ്പോൾ ചെറിയ സമ്മർദ്ദമൊക്കെ ഉണ്ട്. അയ്യോ, അത് നമ്മൾ എങ്ങനെ പറയണം, അത് എങ്ങനെ ഇരുന്നേന്ന് തന്നെ അറിയില്ല. അവിടെ ഇരുന്നത് അത്രമേലും വിഷമത്തിലായിരുന്നു, പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മളെ ദൈവം രക്ഷിച്ചു. മനു ഫെർണാണ്ടസിന് ശേഷം ഒരു മെഡൽ ഇങ്ങോട്ട് വരികയാണ്. അതെ, അമ്മയുടെ മോനാണ് കൊണ്ട്. അതെ, എന്നെ എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവൻ ഒരു മെഡൽ കൊണ്ടുവരുന്നത് ഭയങ്കര അഭിമാനമാണത്. തീർച്ചയായും വലിയ ആവേശത്തിലാണ് ഈ ഒരു കുടുംബം ഈ ഒരു ഘട്ടത്തിലുള്ളത്. എന്തായാലും പി ആർ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ സ്വാതി കൃഷ്ണക്കൊപ്പം ശ്രീജ ശ്രീകുമാരൻ 24. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ അനുവദിച്ചു, പക്ഷേ സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ ലോക്ക്ഡൌൺ നിബന്ധനകളെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുകയാണ്. കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പോകാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിൻ എടുത്തതിന്റെ രേഖയോ വേണമെന്ന നിബന്ധനയാണ് ആളുകളെ കുഴപ്പിക്കുന്നത്. അതേസമയം നിബന്ധനകൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ലോക്ക്ഡൌണുകൾക്കും നിയന്ത്രണങ്ങൾക്കും ഒഴിവ് നൽകി കൂടുതൽ ഇളവുകൾ വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ മേഖല വീണ്ടും സജീവമായി. രാവിലെ മുതൽ തന്നെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉൾപ്പെടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചു. അടച്ചിടലിന് ശേഷമുള്ള ഓണ വിപണിയിലാണ് ഇനി വ്യാപാരികളുടെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം ഒന്നുമില്ല നമുക്കിവിടെ പറയാൻ, കച്ചവടവുമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഓണമാണ്. കാരണം നമ്മൾ ഒരുപാട് പൈസ മുടക്കി സാധനങ്ങൾ ഇറക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ കടകളിലെത്തുന്നവർ വാക്സിൻ രേഖയോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കോവിഡ് മുക്തരെന്ന രേഖയോ കരുതണമെന്ന നിബന്ധനയാണ് വ്യാപാരികളെ അടക്കം വലയ്ക്കുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ നടപടികൾ കടുപ്പിക്കുമെന്ന പോലീസിന്റെ നിലപാട് കൂടിയായതോടെ ആശങ്കയിലാണിവർ. ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ക്രൗഡ് ഇല്ലെങ്കിൽ ഓരോരുത്തരെ മാറ്റി വരണമെങ്കിൽ നമുക്ക് ചോദിക്കാം, പിന്നെ അവരും സഹകരിക്കണം. സംസ്ഥാനത്ത് വാക്സിൻ പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ പുതിയ നിബന്ധന പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ പുറത്തിറങ്ങാൻ വാക്സിൻ രേഖകൾ വേണമെന്ന സർക്കാരിന്റെ നിബന്ധന, അത് എത്രമാത്രം ഈ പ്രഖ്യാപനത്തിൽ എത്രമാത്രം വിജയം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതേസമയം കടകളിലെ പുതിയ നിബന്ധനകൾ നീക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിക്കാനാണ് വ്യാപാരി വ്യവസായ സംഘടനകളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന നിബന്ധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ നിർദ്ദേശം അപ്രായോഗികമാണെന്നും പോലീസിന് ഫൈൻ എടുക്കാനുള്ള മാർഗമാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അതായത് ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവനെ കുത്തിപ്പിഴിഞ്ഞ് ഫൈൻ ഈടാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരിപ്പോൾ നടക്കുന്നത്.
കേരളം ഫൈൻ സിറ്റിയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഫൈൻ ഈടാക്കാൻ, അയാൾക്ക് ഫൈൻ അടിക്കാൻ ഈ ഉത്തരവ്, ഈ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം നടക്കും. ഒരു കാര്യത്തിനും, ഈ പറയുന്ന കാര്യങ്ങൾക്കല്ലാതെ ഒരു കാര്യത്തിനും പുറത്തിറങ്ങാൻ ആർക്കും കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ ഇത് വലിയ നിയന്ത്രണങ്ങളാണ്. എന്നാൽ നിബന്ധനയിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. ഉത്തരവിൽ വൈരുദ്ധ്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി. മറുപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബി ദിലീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ബി ദിലീപ് കുമാർ, കോവിഡ് ഇളവുകൾ വന്നു, പക്ഷേ ആ ഇളവുകൾക്കൊപ്പം കൊണ്ടുവന്ന നിബന്ധനകൾ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ചോദ്യം നിയമസഭയ്ക്കകത്തും പുറത്തും ഉയരുന്നുണ്ട്. നിയമസഭയ്ക്കകത്തേക്ക് ചോദ്യം വന്നപ്പോൾ എന്തായിരുന്നു സർക്കാരിന് പറയാനുണ്ടായിരുന്നത്? കോവിഡുമായി ബന്ധപ്പെട്ട്, ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുത്തിയ ഇളവുകൾ സംബന്ധിച്ച് ഇന്നലെ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിലാണ് ഈ വൈരുദ്ധ്യം കടന്നുകൂടിയതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അതായത് നേരത്തെ സഭയിൽ മന്ത്രി വീണ ജോർജ് പ്രസ്താവന നടത്തിയിരുന്നു. ഈ പ്രസ്താവനയിൽ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതുന്നതാണ്, അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പെങ്കിലും വാക്സിൻ എടുത്തതിൻ്റെ രേഖ, അതല്ലെങ്കിൽ 72 മണിക്കൂറിന് മുമ്പുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, അതുമല്ലെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും കോവിഡ് വന്നുപോയതിൻ്റെ രേഖ. ഇതിൽ ഈ മൂന്ന് രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ കരുതണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രേഖ കയ്യിൽ കരുതുന്നതാണ് അഭികാമ്യമെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പക്ഷേ ഉത്തരവിൽ അത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കുറിപ്പാണ് വന്നത്. ഇതിനെ പ്രതിപക്ഷം നിയമസഭയിൽ ചോദ്യം ചെയ്തു. ഇത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്രമപ്രശ്നത്തിലൂടെ ഈ കാര്യം ഉന്നയിച്ചു. പക്ഷേ മറുപടി നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകട്ടെ ഈ ഉത്തരവ് പുറത്തിറക്കിയതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. താൻ നടത്തിയ പ്രസ്താവനയിലും ഈ ഉത്തരവിലും വൈരുദ്ധ്യമില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രതികരണം. തുടർന്ന് ഈ ഉത്തരവ് പിൻവലിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സുജയ. ഓക്കെ, ബി ദിലീപ് കുമാറാണ് നിയമസഭയുടെ മീഡിയ റൂമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭയ്ക്കകത്ത് പ്രതിഷേധം കണക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നടപ്പാക്കൽ, അതിലെ അപ്രായോഗികത, അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഗുരുതരമായ വിഷയമെന്ന് സുപ്രീംകോടതി. സത്യം പുറത്തുവരണമെങ്കിലും പക്ഷേ 2019 പുറത്തുവന്ന വിഷയത്തിൽ ഹർജിക്കാർ എന്തുകൊണ്ട് അധികൃതർക്ക് പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യവും ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിൽ നിന്ന് വന്നു. ഹർജികളിൽ കേന്ദ്ര സർക്കാരിനെ കേൾക്കാൻ തീരുമാനിച്ചെങ്കിലും നോട്ടീസ് അയക്കാൻ കോടതി തയ്യാറായില്ല. ഹർജികളിൽ ഏതൊക്കെ സ്വീകരിക്കണമെന്ന് നിശ്ചയമില്ലെന്നായിരുന്നു സുപ്രീംകോടതി പറഞ്ഞത്. കൂടുതൽ വാദം കേൾക്കാനായി ഹർജികൾ ചൊവ്വാഴ്ചയായിരിക്കും വീണ്ടും പരിഗണിക്കുക. MP പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. MP പ്രദീപ് കുമാർ, ഹർജിക്കാർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വരവേൽപ്പല്ല ഈ ഹർജികൾക്ക്, അതിലെ ഉള്ളടക്കത്തിന് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ കിട്ടിയത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുജിയ, ഒരു മണിക്കൂറോളം ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് ഈ പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേട്ടു. ഈ വാദത്തിൽ നിന്ന് ആകെയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിക്ക് ചില പ്രദീപ് ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. പ്രദീപിന്റെ സംഭാഷണം പൂർണ്ണമായി നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. ഏതായാലും പെഗസസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഒരുമിച്ചാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ഏതായാലും അതിൽ കൃത്യമായി നോട്ടീസ് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ് കുമാർ നമുക്കൊപ്പം ഉണ്ട് വീണ്ടും. പ്രദീപ് കുമാർ, ഇടയ്ക്കൊന്ന് തടസ്സപ്പെട്ടിരുന്നു സംഭാഷണം, തുടരാം. സുജയ, ഒരു മണിക്കൂറോളം ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് വാദം കേട്ടു. ഈ വാദം കേൾക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു മണിക്കൂർ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് ശരിയാണെങ്കിൽ വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്, സത്യം പുറത്തുവരേണ്ടതുമുണ്ട്. പക്ഷേ 2019 പുറത്തുവന്ന സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു പരാതി ഈ ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതെന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഈ ഹർജികളിൽ കേന്ദ്രക്കാരുടെ നോട്ടീസ് അയക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല. ഏത് ഹർജിയും നോട്ടീസ് അയക്കണം എന്നെ സംബന്ധിച്ച് ഒരു നിശ്ചയമില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. കാരണം ഇതിൽ ഈ ഹർജികളിൽ ഏത് ഹർജിയിലാണ് കാര്യമാത്ര പ്രസക്തമായ ഭാഗമുള്ളത് അല്ലെങ്കിൽ ആധികാരികമായ വിവരമുള്ളത് എന്ന കാര്യത്തിൽ സുപ്രീംകോടതിക്ക് ചില സന്ദേഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി ഇപ്പോൾ സുപ്രീംകോടതി എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതലും വിദേശത്ത് വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അല്ലെങ്കിൽ അതിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജികളിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. എന്തായാലും കോടതി പറഞ്ഞത് എന്തുകൊണ്ട് ഇതിൽ പരാതി നൽകിയില്ലെന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ച കോടതി, എന്തായാലും അടുത്ത ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാരെ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഹർജികളുടെ പകർപ്പ് അത് കേന്ദ്ര സർക്കാർ നൽകണം, അറ്റോർണി ജനറലിനും സോളിസിറ്റർ ജനറലും നൽകണം. അവരുടെ വാദം കൂടി കേട്ട ശേഷം നോട്ടീസ് അയക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ നിലപാട്. സുജയ.
ഓക്കെ, എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. രാജ്യത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത് കുത്തകകൾക്ക് വേണ്ടിയാണ്. സർക്കാർ യുവാക്കളുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഏതായാലും ആ പ്രതിഷേധത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകണം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ പെൺകുട്ടി മരിച്ചു. പ്ലസ് ടു വിദ്യാർത്ഥി ഐറിനാണ് മരിച്ചത്. ഫ്ളാറ്റിന്റെ 10-ാം നിലയിൽ നിന്ന് കാൽവഴുതി വീഴുകയായിരുന്നു. ചാലക്കുടി സ്വദേശിയായ പെൺകുട്ടി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ താമസിക്കുകയായിരുന്നു. ശ്രീ ശ്രീകുമാരൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പ്രാഥമികമായുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ അവിടുത്തെ സെക്യൂരിറ്റി അടക്കമുള്ളവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇവിടെ നിന്ന് ഇവിടെയാണ് പെൺകുട്ടി വീണത്. തൊട്ടടുത്ത പ്രദേശത്താണ് പെൺകുട്ടി ആ 9-ാം നിലയുടെ മുകളിൽ നിന്ന് വീണത്. പെൺകുട്ടി അവിടെ എക്സസൈസ് ചെയ്യാൻ, വ്യായാമം ചെയ്യാൻ കയറിയതാണ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും നൽകുന്ന ഒരു വിശദീകരണം. സ്ഥിരമായി വ്യായാമം ചെയ്യാറുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ അവിടെ വ്യായാമം ചെയ്യാൻ കയറിയതാണ്. ഒരു കല്ല് വീഴുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ചെടിച്ചട്ടിയോ മറ്റോ ആണ് എന്ന് കരുതിയാണ് ആദ്യം നോക്കിയത്. അപ്പോഴാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അമ്മയും അടക്കമുള്ള ആളുകൾ കുട്ടി ആണ് നേരത്തേക്ക് വീണത് എന്ന് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാന്തി അപ്പാർട്ട്മെന്റ്സിന്റെ ജീവനക്കാർ അവിടെ പരിശോധന നടത്തിയത്. അങ്ങനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പെൺകുട്ടി അയറിനെ എടുക്കുകയായിരുന്നു. അതിനുശേഷം അയറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഉള്ളത്. ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞു. ഈ അയറിൻ ചാലക്കുടി സ്വദേശിയാണ് ഈ പെൺകുട്ടി. 18 വയസ്സാണ്. പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനത്തിന് എൻട്രൻസിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് ബന്ധുക്കൾ നൽകുന്നത്. അയറിനും അമ്മയും സഹോദരനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അയറിൻ്റെ പിതാവ് റോബിൻ സൗദി അറേബ്യയിലാണ് ഉള്ളത്. എന്നാലും ജനുവരി മുതലാണ് ഇവരുടെ താമസിക്കാൻ തുടങ്ങിയത്. പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് ആരെയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കടത്തിവിടുന്നില്ല. എന്നാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പെൺകുട്ടി വീട് മരിച്ച ഫ്ളാറ്റിന്റെ പരിസരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തു കേസിൽ സ്വപ്നയെയും സരിത്തിനെയും മാപ്പുസാക്ഷികളാക്കാൻ കസ്റ്റംസ്. ഇരുവരെയും മാപ്പുസാക്ഷികളാക്കുന്നതിൽ കസ്റ്റംസ് നിയമോപദേശം തേടി. ഈ നിയമോപദേശം അനുകൂലമായാൽ നടപടികൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. സ്വർണ്ണക്കടത്തു കേസിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോയത്. ഇരുവരുടെയും രഹസ്യമൊഴിയാണ് കസ്റ്റംസിന്റെ പക്കലുള്ള ശക്തമായ തെളിവും. UAE മുൻ കോൺസൽ ജനറൽ, കേസിലെ മുഖ്യപ്രതി ഫൈസൽ ഫരീദ് എന്നിവരടക്കം വിദേശത്തുള്ളവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചതുമില്ല. ഈ സാഹചര്യത്തിലാണ് കള്ളക്കടത്തിൽ ഫെസിലിറ്റേറ്റർമാരായ സ്വപ്ന, സരിത്ത് എന്നിവരെ മാപ്പുസാക്ഷികളാക്കി വിചാരണ നടപടികളിലേക്ക് കടക്കാൻ കസ്റ്റംസ് തയ്യാറെടുക്കുന്നത്. മുഖ്യപ്രതികളിലേക്ക് കേസ് വ്യാപിപ്പിക്കാൻ തക്ക തെളിവെന്ന നിലയിൽ വിചാരണാഘട്ടത്തിൽ ഇരുവരുടെയും മൊഴികളും അനുബന്ധ തെളിവുകളും ഉപയോഗിക്കപ്പെടും. മാപ്പുസാക്ഷികളാകുന്നതിലൂടെ വിചാരണാവേളയിൽ പ്രതികളുടെ സഹകരണം ഉറപ്പിക്കുക എന്നതും കസ്റ്റംസ് ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം പ്രതികളെ മാപ്പുസാക്ഷികളാക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണെന്നാണ് കസ്റ്റംസ് ഭാഷ്യം. നിയമോപദേശം അനുകൂലമായാൽ നടപടികൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് കസ്റ്റംസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്തു കേസിൽ സ്വർണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കൊടുവള്ളി സംഘത്തലവൻ സൂഫിയാൻ. സ്വർണം കൊണ്ടുവന്നത് അർജുൻ ആയങ്കിക്ക് വേണ്ടിയാണെന്ന് സൂഫിയാൻ കസ്റ്റംസിനോട് വെളിപ്പെടുത്തി. ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ച വരെ തുടരും. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയെ വെട്ടിലാക്കുന്ന മൊഴിയാണ് കൊടുവള്ളി സംഘത്തലവൻ സൂഫിയാൻ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയ സ്വർണം അർജുൻ ആയങ്കിയുടേതാണെന്ന് സൂഫിയാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. നിരന്തരമായി അർജുൻ തന്നെയും കൂട്ടരെയും ആക്രമിക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വിമാനത്താവളത്തിൽ പോയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അപകടം നടന്ന ദിവസം പിടികൂടിയത് തന്റെ സ്വർണമല്ലെന്നും മുൻപ് സ്വർണം കടത്തിയപ്പോൾ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ടെന്നും സൂഫിയാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സ്വർണ്ണക്കടത്തുകാരെ ആക്രമിച്ച് അർജുൻ സ്വർണം തട്ടിയിരുന്നുവെന്നും സൂഫിയാൻ മൊഴി നൽകിയിട്ടുണ്ട്. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ച വരെ തുടരും. സൂഫിയാന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും TP വധക്കേസിലെ പ്രതി കൊടിസുനിയെ ജയിലിലെത്തി ചോദ്യം ചെയ്യുക. സഹിനരണി, 24, കൊച്ചി. കേരളത്തിൽ രണ്ടാം കോവിഡ് തരംഗത്തിൽ പൂട്ടിപ്പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്, മേഖലകളുണ്ട്. അവയിലൂടെ 24 വാർത്താ സംഘം സഞ്ചരിക്കുകയാണ് ഒരു പരമ്പരയിലൂടെ. പൂട്ടിപ്പോയ ജീവിതങ്ങൾ. ഈ പരമ്പരയ്ക്ക് തുടക്കമിടുമ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് 15 പേരുകളാണ്. കടബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കിയ 15 മനുഷ്യർ.
ഇന്ന് അതിലേക്ക് ഒരു പേര് കൂടി ചേരുകയാണ്. ഇടുക്കി തൊട്ടിക്കാനത്താണ് കടബാധ്യതയെ തുടർന്ന് ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്തത്. 67-കാരനായ കുഴിയമ്പാട് ദാമോദരൻ. 5 ലക്ഷത്തിലേറെ രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ദാമോദരൻ എന്നാണ് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത്. വർഷങ്ങളായി തൊട്ടിക്കാനത്ത പലചരക്ക് കട നടത്തുകയായിരുന്നു ദാമോദരൻ. ഇന്നലെ പതിവ് പോലെ കടയിലെത്തിയ ദാമോദരനെ നാട്ടുകാരാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദാമോദരന് 5 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുള്ളതായി സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു. കാരണം പുള്ളിക്ക് ബാധ്യത കടബാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി പറയാറുണ്ട് ആൾക്കാർ കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കാശ് തരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പുള്ളി എന്നോട് പറയാറുണ്ട്. വന്ന് എന്നോട് എപ്പോഴും ഇങ്ങനെ പറയും. ആത്മഹത്യ ചെയ്ത ദാമോദരന് ഭാര്യയും 2 മക്കളുമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 3 പേരാണ് ഇടുക്കിയിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഇതിൽ 2 പേരും വ്യാപാരികളാണ്. 24 ഇടുക്കി. സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇളവുകൾ സംബന്ധിച്ചുള്ള തർക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശവും ഇന്ന് വന്നു. ഓണാഘോഷത്തിന് കർശന നിയന്ത്രണം വേണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കോവിഡ് സാഹചര്യം മുൻനിർത്തി ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. ദേശീയ കോവിഡ് പ്രതിദിന സ്ഥിതി വിവര കണക്കുകൾ നോക്കുമ്പോൾ ഇന്നും 40% പ്രതിദിന കേസുകൾ കേരളത്തിൽ നിന്നാണ്. ആഘോഷങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നു എന്നതാണ് മുൻ അനുഭവം. സുപ്രീംകോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉചിതമായ ഇടപെടൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ. കോവിഡ് സാഹചര്യം മുൻനിർത്തി ഓണത്തോടനുബന്ധിച്ച് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. മുഹറം, ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, ദുർഗാപൂജ ആഘോഷങ്ങൾ മുൻനിർത്തി മറ്റു സംസ്ഥാനങ്ങൾക്കും കർശന നിയന്ത്രണങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ കത്ത് നൽകി. നിലവിൽ സംസ്ഥാനം ലഘൂകരിച്ച കോവിഡ് നിയന്ത്രണങ്ങൾ അതേപടി തുടരണമെന്ന സന്ദേശം നൽകുന്നതാണ് പ്രായോഗികതലത്തിൽ കേന്ദ്രത്തിന്റെ കത്ത്. ജനക്കൂട്ടം ഒരിടത്തും അനുവദിക്കാത്ത വിധത്തിൽ നിയന്ത്രണം കർശനമാക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 42,982 പേർ കോവിഡ് ബാധിതരായി. ഇതിൽ പകുതിയും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇതേ കാലയളവിൽ 533 പേർ കോവിഡ് ബാധിതരായി രാജ്യത്ത് മരിച്ചു. ഇപ്പോഴത്തെ രാജ്യത്തിന്റെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.37% ഡൽഹി. സംസ്ഥാന അതിർത്തികളിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റോ നിർബന്ധം. കേരളവും തമിഴ്നാടും ഈ നിബന്ധന ഇന്ന് മുതൽ കർശനമാക്കി. കർണാടകത്തിലേക്കുള്ള പ്രവേശനത്തിനും ഇതേ മാനദണ്ഡമാണ്. അതല്ലേ, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിട്ടു, അങ്ങോട്ട് തിരിച്ചു പോക്കെന്ന് പറഞ്ഞു വിട്ടു ഞങ്ങളെ. രാമനാഥപുരത്തു നിന്നും ജോലി ആവശ്യത്തിന് പോയി തൃശൂരിലേക്ക് മടങ്ങുന്ന സംഘത്തിന്റെ അനുഭവമാണിത്. തമിഴ്നാടിന് പിന്നാലെ കേരളവും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ സർട്ടിഫിക്കറ്റോ യാത്രക്കാർ കയ്യിൽ കരുതണമെന്ന് ഇന്നു മുതൽ കർശനമാക്കി. ഇതിനൊപ്പം ഇ പാസും വേണം. ചരക്ക് ഗതാഗതം, മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇളവുണ്ട്. ദിവസവും തൊഴിലാവശ്യങ്ങൾക്കായി പോയി മടങ്ങുന്നവർക്ക് ഇ പാസ് മതിയാകും. തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ സൗജന്യ RT-PCR പരിശോധന നടത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ 7 അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധന തുടരുകയാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് ജില്ലകളിലും സ്ഥിതി സമാനമാണ്. കർണാടക അതിർത്തികളിലും പരിശോധന തുടരുന്നുണ്ട്. ചികിത്സയ്ക്കായി മംഗലാപുരത്തേക്ക് പോകുന്നവർക്ക് സൗകര്യമൊരുക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ചികിത്സക്കായി പോകുന്നവർക്കും അവശ്യ സേവന മേഖലയിലുള്ളവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട്. കോവിഡ് വ്യാപനത്തോത് കുറയണം, അല്ലാത്ത പക്ഷം ഇതേ കർശന നിയന്ത്രണങ്ങൾ തുടരാനാണ് ഇരു സംസ്ഥാനങ്ങളുടെയും തീരുമാനം. വാളയാറിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24 വാർത്ത തുടരുന്നു. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള IB ഉദ്യോഗസ്ഥർക്കെതിരെ ശാസ്ത്രജ്ഞരുടെ മൊഴി. RB ശ്രീകുമാർ വ്യക്തിവിരോധം തീർക്കുകയായിരുന്നുവെന്ന് നമ്പി നാരായണൻ CBIക്ക് മൊഴി നൽകി. സിബി മാത്യൂസിന്റെയും RB ശ്രീകുമാറിന്റെയും മേൽനോട്ടത്തിലായിരുന്നു ക്രൂര പീഡനമെന്ന് ശശികുമാറും പറഞ്ഞു. ഹൈക്കോടതിയിൽ CBI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇരുവരുടെയും മൊഴികൾ ഉള്ളത്. താൻ ജോലി ചെയ്തിരുന്ന തുമ്പ VSSCയിൽ കമാൻഡന്റായി RB ശ്രീകുമാർ ജോലി നോക്കിയിരുന്നു. ജോലി നൽകാത്തതിന്റെ വ്യക്തിവിരോധമാണ് RB ശ്രീകുമാർ തീർത്തതെന്ന് നമ്പിനാരായണൻ CBIക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. അതേസമയം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ താൻ ചാരക്കേസ് അന്വേഷണ സംഘത്തിന്റെ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ശശികുമാർ CBIക്ക് മൊഴി നൽകി. പീഡനം നടക്കുമ്പോൾ സിബി മാത്യൂസും RB ശ്രീകുമാറും പോലീസ് ക്ലബിലുണ്ടായിരുന്നു. താൻ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ഇരുവരും പരിഹസിച്ച ചിരിച്ചു. ജയപ്രകാശ്, പൊന്നൻ എന്നിവരും മറ്റു ചിലരും ചേർന്നാണ്
തന്നെ മർദ്ദിച്ചതെന്നും ശശികുമാർ മൊഴിയിൽ വ്യക്തമാക്കി. ഗൂഢാലോചനാ കേസിൽ CBI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് മൊഴികളുടെ വിശദാംശങ്ങൾ ഉള്ളത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിലെ തുടർച്ചയായ അപകടങ്ങൾ നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. തുറമുഖത്തെ അശാസ്ത്രീയ നിർമ്മാണം മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തുറമുഖത്തെ യാനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കുമെന്നും അപകടങ്ങളെപ്പറ്റി പഠനം നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സഭയിൽ ഉറപ്പു നൽകി. മുതലപ്പൊഴിയിലെ അപകട മരണങ്ങളുടെ എണ്ണത്തിൽ ഫിഷറീസ് മന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ വാക്പോരുമുണ്ടായി. മുതലപ്പൊഴി തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം 60 മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്തതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ M. Vincent MLA ആരോപിച്ചു. എന്നാൽ 16 പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന മന്ത്രിയുടെ വാദം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ 2016 മുതൽ ഏകദേശം 60 പേർ മരണപ്പെടുന്ന ഒരു ഹാർബറാണ് സാർ മുതലപ്പൊഴി. മുതലപ്പൊഴി അക്ഷരാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ് സാർ. ഹാർബറിന്റെ നിർമ്മാണത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സംബന്ധിച്ച മന്ത്രി പക്ഷെ 16 പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. 16 പേരാണ് ഇവിടെ മരിച്ചത്, ആകെ 16 സതിതടയുടെ കണക്ക്. അത് മരിച്ചത് 2011 മുതൽ ഇതുവരെയുള്ള കണക്കാണ്. അപ്പോൾ ഈ കണക്ക് പറയുന്നതിനകത്ത് 18 ഒന്നായാലും 60 എല്ലാം മരണം സങ്കടകരമാണ്, അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ പെരുപ്പിച്ചു പറയരുത്. സ്വന്തം വകുപ്പിന്റെ കണക്കെങ്കിലും മന്ത്രി നോക്കണമെന്ന BD സതീശൻ. മന്ത്രിയെ വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് മരിച്ചവരുടെ മുഴുവൻ വിവരവും നൽകാമെന്നും വ്യക്തമാക്കി. അന്ന് ഈ മുതലപ്പൊഴിയിലെ ഹാർബറിന്റെ അവിടെ പോയി നിന്ന് ഇതുവരെ മുതലപ്പൊഴി ഹാർബർ ഉണ്ടാക്കിയതിന് ശേഷം 16 പേരെ മരിച്ചതെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങേ വെല്ലുവിളിക്കുന്നു, അങ്ങേക്ക് അവിടെ മരിച്ച മുതലപ്പൊഴിയിലെ മരിച്ച മുഴുവൻ ആളുകളുടെയും പേരും അഡ്രസ്സും ഞങ്ങൾ തരാം അങ്ങേക്ക്. മുതലപ്പൊഴിയിലെയും വിഴിഞ്ഞത്തെയും മണൽ മാറ്റാൻ അദാനി ഗ്രൂപ്പ് തയ്യാറാകാത്തതാണ് മുതലപ്പൊഴിയിലെ പ്രശ്നം രൂക്ഷമാക്കിയതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നിട്ടും അദാനിയെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുതലപ്പൊഴിയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന ഫിഷറീസ് മന്ത്രിയുടെ സഭയിലെ ഉറപ്പ് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷം തുടർന്നുള്ള സഭാ നടപടികളോട് സഹകരിച്ചു. 24, തിരുവനന്തപുരം. കേന്ദ്ര വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന പ്രമേയം നിയമസഭ ഇന്ന് ഒറ്റക്കെട്ടായി പാസാക്കി. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണ് ഭേദഗതിയെന്ന് പ്രമേയത്തിൽ പറയുന്നു. സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാനും സമവായത്തിലെത്താനും കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനോ ബോർഡിനോ നിയന്ത്രണമില്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് ഭേദഗതിയിലൂടെ കടന്നുവരാൻ സാധിക്കുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നടപടികൾ തുടങ്ങിയതായി സഹകരണ മന്ത്രി V. N. Vasavan. സഹകരണ നിയമം 68 വകുപ്പ് പ്രകാരമാണ് നടപടികൾ തുടങ്ങിയതെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. ക്രമക്കേട് നടത്തിയ ഒരാളും ബാങ്കിൽ തുടരുന്നില്ലെന്നും പ്രതികളുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചെന്നും മന്ത്രി വിശദീകരിച്ചു. 104.24 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി ബാങ്കിൽ നടത്തിയ സഹകരണ നിയമം 65 അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബി, സഹകരണ നിയമം 65 പ്രകാരമുള്ള അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഭരണസമിതിയെ സഹകരണ നിയമം 32 പ്രകാരം നീക്കം ചെയ്തിട്ടുണ്ട്. സർചാർജ് നടപടികളുടെ ഭാഗമായി സഹകരണ നിയമം വകുപ്പ് 68 പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. തലശ്ശേരി ഫസൽ വധക്കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച് ഹൈക്കോടതി. 3 മാസങ്ങൾക്ക് ശേഷം ഇരുവർക്കും കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാം. പക്ഷേ അതുവരെ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഫസൽ വധക്കേസിൽ തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. 2006 ഒക്ടോബർ 22 പുലർച്ചെയാണ് NDF പ്രവർത്തകനായ ഫസൽ തലശ്ശേരി സെയ്താർ പള്ളിക്കടുത്ത് വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. CPIM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ള 8 പേരെ പ്രതികളാക്കി 2012 ജൂൺ 12 CBI കുറ്റപത്രം സമർപ്പിച്ചു. 1.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ 7.5 വർഷമായി കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കോടതി അനുമതിയില്ലാതെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. 24 വാർത്ത തുടരുന്നു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ആരംഭിച്ചു. 415 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചാണ് പരീക്ഷ. 112,097 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനായി രജിസ്റ്റർ ചെയ്തത്. കേരളത്തിലെ 415 കേന്ദ്രങ്ങൾക്ക് പുറമെ ഗാസിയാബാദ്, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. രാവിലെ ഫിസിക്സും കെമിസ്ട്രിയും ഉച്ചയ്ക്ക് കണക്കുമാണ് പരീക്ഷകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയിരുന്നു.
കോവിഡ് ബാധിതരും ക്വാറന്റൈനിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതുന്നതിനായി പ്രത്യേക ഹാളുകൾ സജ്ജീകരിച്ചിരുന്നു. ഇന്നലത്തെ കണക്ക് വെച്ചിട്ട് 168 കോവിഡ് പോസിറ്റീവ് കുട്ടികൾ അതുപോലെ തന്നെ 170 ക്വാറന്റൈനിലിരിക്കുന്ന കുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് നമ്മൾ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പോർട്ടലിലും കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ നേരിട്ട് വിളിച്ചിട്ടുമുണ്ട്. അവർക്ക് സെപ്പറേറ്റ് റൂമും കഴിവതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതായത് സെപ്പറേറ്റ് ബാത്റൂംസ് ഒക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ്, പഞ്ചായത്ത്, ഫയർഫോഴ്സിൻ്റെയൊക്കെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. റവന്യൂ അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ സഹകരിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചായിരുന്നു പരീക്ഷാ നടത്തിപ്പ്. യാത്രാ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി നൽകി. 24 തിരുവനന്തപുരം. 24 വാർത്ത തുടരുന്നു. രാജൻ പി ദേവിന്റെ മരുമകൾ പ്രിയങ്ക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ IG തല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. IG തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്കയുടെ കുടുംബം ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചു. DGP സഹോദരൻ അരുൺ ആണ് കത്തയച്ചത്. കേസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും ഉണ്ണി രാജൻ പി ദേവിനു വേണ്ടി നിലവിലെ അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കുകയാണെന്നും DGP അയച്ച കത്തിൽ പറയുന്നു. IG തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചില്ലെങ്കിൽ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്നും പ്രിയങ്കയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. കേസിൽ രാജൻ പി ദേവിന്റെ മകൻ ഉണ്ണി രാജൻ പി ദേവ് റിമാൻഡിലാണ്. ഇയാളുടെ അമ്മയുടെ അറസ്റ്റ് ഇതുവരെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.24news.com. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കൗതുക വാർത്തകളുമായി ഈ ഗ്രീജിതത്വം പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം. This is 24 from Flowers Group.